നമസ്കാരം. നിയമസഭാ കയ്യാങ്കളി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിനുണ്ടായത് വലിയ തിരിച്ചടിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവയ്ക്കില്ല. ദൃശ്യ തെളിവുകളുള്ള കേസിൽ വിചാരണ നടന്നാൽ പ്രതികളായവർ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുവരെ കാത്തിരിക്കാനാണ് തീരുമാനം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അടക്കമുള്ള പ്രമുഖർ തിരുവനന്തപുരം CJM കോടതിയിൽ വിചാരണ നേരിടും. ശിവൻകുട്ടിക്ക് പുറമെ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മുൻ മന്ത്രിമാരായ EP ജയരാജൻ, KT ജലീൽ, മുൻ MLA മാരായ CK സദാശിവൻ, K കുഞ്ഞഹമ്മദ് മാസ്റ്റർ, K അജിത് എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇതിൽ ജലീലും ശിവൻകുട്ടിയും ഇപ്പോഴും സഭയിലെ അംഗങ്ങളാണ്. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം സർക്കാരിന് കത്തുകൊടുത്തത് ശിവൻകുട്ടിയാണ്. ഇതാണ് സുപ്രീം കോടതി വരെ നീണ്ട കേസിന് കാരണമായി മാറിയത്. അന്ന് സർക്കാർ നീക്കത്തിനെതിരെ തടസ്സ ഹർജിയുമായി നീങ്ങിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ നീക്കം നിർണായകമായി. ഇതോടെ ഏകപക്ഷീയമായി കേസ് പിൻവലിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. മുൻ UDF സർക്കാരിനെതിരെ CPM തീരുമാനിച്ചു നടത്തിയ രാഷ്ട്രീയ സമരം കേസായതിന്റെ പേരിൽ ശിവൻകുട്ടിയെ കൈവിടേണ്ടതില്ല എന്നാണ് CPM തീരുമാനം. പ്രതികളുടെ വിടുതൽ ഹർജി August 9 CJM കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ വിടുതൽ ഹർജിയിലെ വിധിയും സുപ്രീം കോടതി പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് എതിരാകാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ വിടുതൽ ഹർജിയിൽ അപ്പീൽ നടപടികൾക്കും സാധ്യതയുണ്ട്. നടപടിക്രമങ്ങൾ താമസിപ്പിക്കാൻ വിടുതൽ ഹർജിയുമായി പരമോന്നത കോടതിയിൽ വീണ്ടും പ്രതികളെത്താനുള്ള സാധ്യതയുണ്ട്. അതും ഇപ്പോഴത്തെ കോടതി വിധി നിർണായകമായി മാറും. അതിനിടെ കേസിൽ വിചാരണ നേരിടുമെന്നും കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിചാരണ കോടതിയിലും സുപ്രീം കോടതിയുടെ വിധിയുടെ സ്വാധീനമുണ്ടാകും. നിയമസഭയിലെ അക്രമ ദൃശ്യങ്ങൾ തന്നെ സത്യം പറയുന്നതിനാൽ അത് നിർണായകമായി മാറും. ജനപ്രതിനിധി എന്ന നിലയിലെ പരിരക്ഷ ആർക്കും കിട്ടുകയുമില്ല. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്നതിന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. വ്യത്യസ്ത ഭാഗങ്ങളായാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വിധി പ്രസ്താവിച്ചത്. ആദ്യ ഭാഗത്തിൽ MLA മാർക്ക് നിയമസഭയിൽ പരിരക്ഷ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരുത്തുന്നത്. നിയമസഭയ്ക്കുള്ളിൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള പരിരക്ഷ മാത്രമാണുള്ളത്. അല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള ക്രിമിനൽ നടപടികൾക്കുള്ള പരിരക്ഷ ഇന്ത്യൻ ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമനിർമ്മാണ സഭയോ നൽകുന്നില്ല. അതിനാൽ തന്നെ ഈ കേസിലെ പ്രതികൾക്ക് ജനപ്രതിനിധി എന്ന നിലയിലുള്ള പരിരക്ഷ അവകാശപ്പെടാനാവില്ല. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഈ കേസ് പിൻവലിക്കാനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചാണ് വിധി പ്രസ്താവത്തിന്റെ രണ്ടാം ഭാഗം. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഈ കേസ് പിൻവലിക്കാൻ പ്രോസിക്യൂട്ടർ അപേക്ഷ നൽകിയത്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നടപടി തെറ്റാണെന്നും നിരീക്ഷിച്ചു. ഈ ഹർജി ആദ്യം തള്ളിയ തിരുവനന്തപുരം CJM കോടതിയുടെ നടപടി സുപ്രീം കോടതി ശരിവയ്ക്കുകയും ചെയ്തു. ഫലത്തിൽ തെളിവുകൾ കൂടി അംഗീകരിച്ചിരുന്നു. കോടതിയുടെ പരാമർശങ്ങൾ എതിരാണെന്ന് ബോധ്യമായി നേരത്തെ കേസ് പിൻവലിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. വിചാരണ കോടതിയിലെത്തുമ്പോൾ പ്രോസിക്യൂഷനായി കേസ് നടത്തേണ്ടതും ഇതേ കേസ് പിൻവലിക്കാനായി നിയമയുദ്ധം നടത്തിയ സർക്കാരാണ്. സർക്കാർ രൂക്ഷമായി എതിർക്കുന്ന കേസ് എന്ന നിലയിൽ സാക്ഷി പറയാനും മൊഴി നൽകാനും ഉദ്യോഗസ്ഥർ എത്ര കണ്ട് തയ്യാറാകുമെന്ന ചോദ്യം ബാക്കിയാണ്. പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്നതാകും തന്ത്രം. അതുകൊണ്ട് തന്നെ വിടുതൽ ഹർജിയിലെ പോരാട്ടം പരമാവധി തുടരും. മന്ത്രിയായിരിക്കെ വിചാരണ നേരിടുന്ന ശിവൻകുട്ടിയെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ ലാവ്ലിൻ ഭയമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഈ കേസിൽ പിണറായി വിജയൻ നേരത്തെ പ്രതിയായിരുന്നു. എന്നാൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും പിണറായിയെ കുറ്റവിമുക്തനാക്കി. വിചാരണയ്ക്ക് മുമ്പുള്ള ഈ കുറ്റവിമുക്തിയിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. ഈ കേസിൽ പിണറായിക്ക് അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ മുഖ്യമന്ത്രിയും കുറ്റപത്രത്തിലെ പ്രതിയാകും. അങ്ങനെ സംഭവിച്ചാൽ പിണറായിയും രാജിവയ്ക്കില്ല.